ഡ്രീം ഹോമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഒരു വീട് നിർമ്മിക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോഴാണ് അത് ഏത് സ്റ്റൈലുള്ള വീടായിരിക്കണം എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ. ട്രഡീഷണൽ ആയിരിക്കണോ, കോണ്ടംപററി ആയിരിക്കണോ, കൊളോണിയൽ ആയിരിക്കണോ, അതോ നമ്മുടെ ഒരു സ്വന്തം സ്റ്റൈലുള്ള വീടായിരിക്കണോ, അങ്ങനെ പല പല സംശയങ്ങൾ. ഒരു വീട് നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മൾക്കൊരു ഉറച്ച തീരുമാനമുണ്ടാവണം. ഏത് സ്റ്റൈലിലായിരിക്കണം ആ വീട്, എത്ര റൂമുകൾ ഉണ്ടാവണം, എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവണം എന്നിങ്ങനെയൊക്കെ. അങ്ങനെ സ്വന്തം വീടിനെ കുറിച്ച് ഉറച്ച ഒരു തീരുമാനമെടുത്ത ഒരാളുടെ വീടിൻ്റെ കഥയാണ് ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ. ചാലക്കുടിയിലാണ് ആ വീടുള്ളത്. നമുക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് കടക്കാം. ഇതാണ് ആ വീട്. ബാങ്കോക്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറായ മിസ്റ്റർ ഷാജി അമ്പുക്കിൻ്റെയും ഭാര്യ സിമി ഷാജിയുടെയും അവരുടെ മക്കളായ അന്നയുടെയും മരിയയുടെയും കോണ്ടംപററി ശൈലിയിൽ നിർമ്മിച്ച മനോഹരമായ വീട്. റോഡിന് പാരലലായി 16.5 സെന്റിൽ ലെങ്ത് വൈസിലാണ് ഈ പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ലെങ്ത്തിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ആർക്കിടെക്ട് ജോയ് അമ്പൂക്കൻ 3400 സ്ക്വയർ ഫീറ്റിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് കോണ്ടംപററി ശൈലിയിലുള്ള ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോണ്ടംപററി ശൈലിക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളും അതുപോലെ തന്നെ ഗേറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോണ്ടംപററി സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ എലിവേഷനിൽ ധാരാളം കട്ട് വർക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ലെങ്ത് വൈസ് ആയിട്ടുള്ള ഡിസൈന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ലെങ്തി ആയിട്ടുള്ള ബാൽക്കണീസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കോണ്ടംപററി ഡിസൈൻ്റെ കൂടുതൽ വിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ഈ വീടിൻ്റെ ആർക്കിടെക്റ്റായ ജോയ് അമ്പൂക്കനിൽ നിന്ന് തന്നെ അറിയാം. ഞാൻ ഈ പ്ലോട്ട് കാണാൻ വന്നപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടമായത് ചാലക്കുടി ടൗണിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണെങ്കിലും ഈ റോട്ടിലേക്ക് എത്തിയപ്പോൾ ടൗണിൻ്റെ യാതൊരു ശല്യമോ സൗണ്ടോ ഇല്ലാത്തതായിരുന്നു. പിന്നെ പ്ലോട്ടിനാണെങ്കിൽ വളരെ ഫ്രണ്ടേജ് ഉള്ള ഒരു പ്ലോട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ മാക്സിമം യൂട്ടിലിറ്റി എടുക്കാൻ കഴിഞ്ഞിരുന്നു. ഒരു കോണ്ടംപററി ഡിസൈന് അനിവാര്യമായ എല്ലാ എലിമെൻസും യൂസ് ചെയ്തുകൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിന് 2 ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. സിറ്റൗട്ടിലേക്ക് ഡയറക്റ്റായി എൻട്രി ചെയ്യാനുള്ള ഒരു വിക്കറ്റ് ഗേറ്റും കാർപോസ്റ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു സ്ലൈഡിംഗ് ഗേറ്റും. ഈ സ്ലൈഡിംഗ് ഗേറ്റ് ഓട്ടോമാറ്റിക് ആണ്. ഈ വിക്കറ്റ് ഗേറ്റ് തുറന്നാണ് നമ്മൾ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിലേക്കും അവിടെ നിന്ന് വീടിൻ്റെ സിറ്റൗട്ടിലേക്കും പോകുന്നത്. ഈ വീടിൻ്റെ മുറ്റം ലാൻഡ്സ്കേപ്പിന് വേണ്ടി തന്നെ മാറ്റി വെച്ചിരിക്കുകയാണ്. ആ ഒരു കോണ്ടംപററി സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ സിമ്പിളായി, എന്നാൽ അത്യാവശ്യം വേണ്ട എല്ലാ എലിമെൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ലാൻഡ്സ്കേപ്പ് ഒരുക്കിയിരിക്കുന്നത്. പാം ട്രീസ്, പപ്പായ, അതുപോലെ തന്നെ ധാരാളം ചെടികളും കൊണ്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ് മനോഹരമാക്കിയിരിക്കുന്നു. പ്ലോട്ടിൻ്റെ കോർണറിൽ മനോഹരമായ ചെറിയ ഒരു പൂന്തോട്ടം ഒരുക്കിയിരിക്കുന്നു. വളരെ കുറച്ച് ലാൻഡ്സ്കേപ്പ് ഏരിയ ഈ വീടിനുള്ളു, എന്നാൽ അവൈലബിൾ ആയിട്ടുള്ള ഏരിയയിൽ വളരെ മനോഹരമായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നു. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു വാട്ടർ ഫൗണ്ടൻ. വളരെ വിശാലമായ ഒരു കാർപോർച്ച്, 2 കാറുകൾക്ക് വളരെ സൗകര്യപൂർവ്വം നിർത്താവുന്ന രീതിയിലാണ് ഈ ഒരു കാർപോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കോണ്ടംപററി ഡിസൈന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഈ കാർപോർച്ച് ഉള്ളത്. കാർപോർച്ചിലേക്കുള്ള ആ ഒരു ഏരിയയിൽ മാത്രം റോക്ക് സ്റ്റോൺ ഫിനിഷുള്ള പേവിംഗ് ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാർപോർച്ചിൽ നിന്നും വിക്കറ്റ് ഗേറ്റിൽ നിന്നും സിറ്റൗട്ടിലേക്ക് കയറുന്നതിന് വേണ്ടി ഈ ലോൺസിൻ്റെ ഇടയിൽ സ്റ്റോൺ പാത്ത്വേസും കൊടുത്തിരിക്കുന്നു. ബാക്കി ഏരിയയിൽ ലാൻഡ്സ്കേപ്പിൻ്റെ ഭാഗമായി ലോൺസും കൊടുത്തിരിക്കുന്നു. ഈ ഒരു വാള് മുഴുവൻ ബാംബു ട്രീസ് കൊടുത്തിരിക്കുന്നു.
ശരിക്കും എലവേഷന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ ആണ് ഇത്. വിക്കറ്റ് ഗേറ്റിൽ നിന്നും കാർപോർച്ചിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടുത്തെ എൽ ഷേപ്പിലുള്ള വരാന്ത ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വരാന്തയാണിത്. ഈ ഒരു ഏരിയ, ഈ ഒരു പോർഷനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ പില്ലേഴ്സിലെല്ലാം ബ്ലാക്ക് കളർ ക്ലാഡിംഗ് സ്റ്റോൺ വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നീളൻ ജനലുകളാണ് വരാന്തയിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോർ. നമ്മൾ സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു കൺവെൻഷനൽ രീതിയിലുള്ള മെയിൻ ഡോർ അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മൊത്തത്തിലുള്ള ഒരു മോഡേൺ ലുക്കിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡോറും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിൻ്റെ അകത്തള കാഴ്ചകളിലേക്ക് കടക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ കയറി വരുന്നത് ഈ ഫോമൽ ലിവിംഗ് ഏരിയയിലേക്കാണ്. ഇവിടെ ഇമ്പോർട്ടഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഫോമൽ ലിവിംഗ് റൂമിൻ്റെ സീലിംഗിൽ ജിപ്സം വർക്കുകളും എൽ ഇ ഡി ലൈറ്റ്സുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു വാളിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈ പിക്ചർ ഫ്രെയിമാണ്. ഈ ഫോമൽ ലിവിംഗ് ഏരിയയുടെ ഏറ്റവും വലിയ ഭംഗിയുള്ള പോയിൻറ്റും ഇത് തന്നെയാണ്. ഈ ഒരു സോഫ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടുത്തെ ടി വി വെച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ പിറകിൽ ഒരു ടെക്സ്ചർ ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വീടിൻ്റെ ഡിസൈൻ ടൈമിൽ ഹൗസ് ഓണർ ആർക്കിടെക്റ്റിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ഓപ്പൺനെസ് തോന്നണം വീടിന് എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ പെർമനൻറ്റ് വാൾ പാർട്ടീഷൻസ് ഒഴിവാക്കി വുഡൻ പാർട്ടീഷൻസ് ആണ് കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത്. ബിൽഡിംഗ് ഡിസൈൻ ചെയ്തു തുടങ്ങിയപ്പോൾ ക്ലയൻറ്റിൻ്റെ ആവശ്യം ഒന്ന് പറഞ്ഞിരുന്നത് വളരെ ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അവർക്ക് താല്പര്യമെന്നാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലിവിംഗ് റൂം, ഡൈനിങ് റൂം, ഫാമിലി റൂം എല്ലാം ഒരു കമ്പൈൻഡ് സ്പേസ് പോലെയാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ തന്നെ ശ്രദ്ധിച്ചാൽ ഫോമൽ ലിവിംഗ് റൂമിനെ വീടിൻ്റെ ബാക്കി മുറികളിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടീഷൻ വാളാണിത്. ഒരു ഓപ്പൺ ഫീലിംഗ് ലഭിക്കുന്ന രീതിയിലാണ് ഇൻറ്റീരിയർ ഡിസൈനർ ഈ ഒരു പാർട്ടീഷൻ വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഡിസൈനുമായി ഈ പ്രൊജക്റ്റിലേക്ക് വന്നു ചേർന്നപ്പോൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഇവിടെ ഫിക്സഡ് പാർട്ടീഷൻസ് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതായിരുന്നു. സാധാരണയായി നമ്മൾ ഇൻ്റീരിയർ ഡിസൈനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ പ്രൊജക്റ്റിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയെല്ലാം തന്നെ ഫിക്സഡ് പാർട്ടീഷൻ വാളുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നമ്മൾ കൂടുതൽ ഡിസൈനിൽ ഓപ്പൺനെസ് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ക്ലയൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ നമ്മൾ ഫിക്സഡ് പാർട്ടീഷൻ എല്ലാം തന്നെ ഡിസൈൻ ചെയ്ത് ഉൾപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഈ വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ഫോമൽ ലിവിംഗ് ഏരിയ, പ്രേയർ ഏരിയ, ഒരു ഡൈനിങ് ഏരിയ, ഒരു ഫാമിലി ലിവിംഗ് റൂം, ഓപ്പൺ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ, മൂന്ന് ബെഡ്റൂം എന്നിവയാണുള്ളത്. അപ്പർ ഫ്ലോറിൽ ഒരു അപ്പർ ലിവിംഗ് ഏരിയയും ഒരു ബെഡ്റൂമും കൂടാതെ ഒരു വെജിറ്റബിൾ ഗാർഡനുമാണ് ഉള്ളത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ഫോമൽ ലിവിംഗ് ഏരിയയിലെ കാഴ്ചകളിൽ നിന്നും ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ പ്രെയർ സ്പേസിലെ കാഴ്ചകളിലേക്ക്. ഇതാണ് ഇവിടുത്തെ പ്രെയർ ഏരിയ, ഈ വീട്ടിലെ സെന്റർ ഏരിയ. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവും ഏറ്റവും കൂടുതൽ അറ്റൻഷനും നൽകിയിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേക്കാണ്. ഈ സ്പേസിൽ നിന്ന് വേണം നമ്മൾ ഈ വീട്ടിലെ മറ്റെല്ലാ റൂമുകളിലേക്കും പോകും. ഡബിൾ ഹൈറ്റിലാണ് ഈ സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഹോളി ഏരിയയെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ബാക്ക് വാളിൽ ടെക്സ്ചേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഏരിയയുടെ മറ്റൊരു അട്രാക്റ്റീവ് സ്പേസ് എന്ന് പറയുന്നത് ഈ ഗ്ലാസിൽ തീർത്ത ഹോളി ക്രോസ് ആണ്. ഈ ഒരു ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ടേബിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. അവിടെ ലാപ്ടോപ്സ് അല്ലെങ്കിൽ ചെറിയ വർക്കിംഗ് ഡെസ്ക് ആയിട്ടൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിരിക്കുന്നു. പ്രെയർ ഏരിയയും യൂട്ടിലിറ്റി സ്പേസിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന വുഡൻ വാളിനെ ഒരു ബുക്ക് സ്റ്റോറേജ് ഏരിയ ആയിട്ടാണ് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്, ഒരു ചെറിയ ലൈബ്രറി. ഇതാണ് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ്. ഈ ഒരു സ്പേസിൽ ഒരു ഫോൾഡബിൾ ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണയായി ഇത് അയൺ ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എഴുതാനോ അതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഏരിയയിൽ കൂടുതൽ സ്പേസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ടേബിളിനെ ലിഫ്റ്റ് ചെയ്ത് നമുക്ക് വാൾ മൗണ്ടഡ് ആയിട്ട് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളാണ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രി. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമും ഇവിടുത്തെ കുട്ടികളുടെ രണ്ട് ബെഡ്റൂമുകളുമാണ് ഉള്ളത്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലെ കാഴ്ചകളിലേക്ക് കടക്കാം. ഓരോ
ബെഡ്റൂമും സ്പേഷ്യസ് ആയി തോന്നണം എന്ന ഹൗസ് ഓണറുടെ ആവശ്യപ്രകാരമാണ് ഇന്റീരിയർ ഡിസൈനർ മിസ്റ്റർ ലിജിൽ ഈ മാസ്റ്റർ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡൻ ആൻഡ് ബീജ് കളർ കോമ്പിനേഷനാണ് ഈ ബെഡ്റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ബോർഡിനോട് ചേർന്നുള്ള വാൾ ടെക്സ്ചേർഡ് വാൾ പേപ്പേഴ്സ് യൂസ് ചെയ്തിരിക്കുന്നു. ബാക്കി റൂമുകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈനാണ് ഈ റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സീലിംഗിൽ LED ലൈറ്റ്സും കൊടുത്തിരിക്കുന്നു. ഈ ഒരു കളർ കോമ്പിനേഷന് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഈ റൂമിലെയും ബെഡ് സ്പ്രെഡ്സും കർട്ടൻ സ്ക്രീൻസും കൊടുത്തിരിക്കുന്നത്. ഹെഡ്ബോർഡിൽ ചെറിയ ക്യൂരിയസ് വയ്ക്കാനുള്ള സ്പേസും അതുപോലെ ചെറിയ സ്റ്റോറേജ് ഏരിയകളും കൊടുത്തിരിക്കുന്നു. വാക്ക് ഇൻ വാർഡ്രോബിലേക്കും അറ്റാച്ച് ബാത്റൂമിലേക്കുമുള്ള എൻട്രി ഡോറാണിത്. ഇതിൻ്റെ രണ്ട് സൈഡിലും ക്യൂബിക്കിൾസായിട്ട് ക്യൂരിയോസ് ഒക്കെ വയ്ക്കാനായിട്ടുള്ള ഒരു ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ഡോറിലും ഡിസൈൻസ് ഒക്കെ കൊടുത്ത് ഡിഫറെൻ്റ് ആക്കിയിരിക്കുന്നു. നമുക്ക് ഈ ഡോർ തുറന്ന് വാക്ക് ഇൻ വാർഡ്രോബിലേക്ക് കടക്കാം. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഡിസൈനാണ് ഈ റൂമിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ വാളും ഈ റൂമിൻ്റെ കളേഴ്സിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഗ്രേ ആൻഡ് വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇത് ഇവിടുത്തെ മൂത്ത മകളായ അന്നയുടെ ബെഡ്റൂമാണ്. റൂമിലെ ബെഡ് കോട്ടിൻ്റെ ഹെഡ്ബോർഡിനോട് ചേർന്നുള്ള വാളിൽ ടെക്സ്ചേർഡ് ഗ്രേ കളർ വാൾപേപ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കളറിന് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ബെഡ് സ്പ്രെഡ്സും കർട്ടൻസും കൊടുത്തിട്ടുള്ളത്. റൂമിൻ്റെ ഒരു സൈഡിൽ ഗ്ലാസ് ടോപ്പ് സ്റ്റഡി ടേബിൾ കൊടുത്തിരിക്കുന്നു. റൂമിൻ്റെ ഒരു കോർണറിൽ ബിൽട്ട് ഇൻ ഡ്രസ്സിംഗ് ടേബിളും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ രണ്ടാമത്തെ മകളായ മറിയത്തിൻ്റെ ബെഡ്റൂമാണിത്. മറിയത്തിൻ്റെ ആവശ്യപ്രകാരം ആൾക്ക് ഇഷ്ടമുള്ള കളറായ വയലറ്റാണ് ഈ ഒരു റൂമിൽ കളർ തീമായി യൂസ് ചെയ്തിരിക്കുന്നത്. റൂമിലെ ഒരു വാളിൽ ഹെഡ്ബോർഡിനോട് ചേർന്നുള്ള വാളിൽ ഒരു നൈറ്റ് സ്കൈയെ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന വാൾപേപ്പേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൂമിൽ വയലറ്റ് കളറിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ബെഡ് സ്പ്രെഡിലും കർട്ടൻസിലും എല്ലാം കാണാം. ഇവിടുത്തെ ഡ്രസ്സിംഗ് ടേബിളിലും ഒരു വയലറ്റ് കളർ തീമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഫ്ലോർ മാറ്റിൽ പോലും ആ ഒരു കളർ യൂസ് ചെയ്യുന്നതിനായി ഇന്റീരിയർ ഡിസൈനർ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ, ഫാമിലി ലിവിംഗ് ഏരിയ, അതുപോലെ തന്നെ സ്റ്റെയർകേസ് ഏരിയ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ്. നമ്മൾ സാധാരണ കാണാറുള്ള റെക്ടാംഗിൾ ഡൈനിങ് ടേബിളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഡൈനിങ്ങിൽ നിന്നും വളരെ ക്ലോസ് പ്രോക്സിമിറ്റി, എന്നാൽ ചെറിയൊരു ഹിഡൻ പാസേജ് നൽകിയാണ് ഇവിടുത്തെ വാഷിങ്ങും ഒരു പൗഡർ റൂമും കൊടുത്തിരിക്കുന്നത്. ഡൈനിങ് റൂമിലെ വിശേഷങ്ങൾക്ക് ശേഷം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയ ഫാമിലി ലിവിംഗ് റൂമിലെ കാഴ്ചകളിലേക്കാണ്. ഫാമിലി ലിവിംഗ് റൂമിനെ ഡൈനിങ് സ്പേസിൽ നിന്നും ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ചെറിയൊരു വുഡൻ പാർട്ടീഷൻ കൊടുത്തിരിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള വളരെയധികം പ്രൈവസി ലഭിക്കുന്ന ഒരു ഫാമിലി ലിവിംഗ് റൂം. ഈ ഒരു ഫാമിലി ലിവിംഗ് റൂമിനെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ ആയിട്ട് തന്നെയാണ് ഇവിടെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു OLED TV ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്വന്തമായി പണിയുന്ന വീടിനെക്കുറിച്ച് വ്യക്തമായ ധാരണയോടുകൂടി വീട് നിർമ്മിച്ച കപ്പിളാണ് ഇവർ. സർ, എങ്ങനെയാണ് ഇങ്ങനെയൊരു ഡിസൈൻ എലിമെൻറ്റിലേക്ക് എത്തിയത്? ജോലിയുടെ ഭാഗമായിട്ട് ഞാനും കുടുംബാംഗങ്ങളും എല്ലാവരും കൂടി പലപ്പോഴും പല കൺട്രീസും വിദേശ രാജ്യങ്ങളിൽ പോയിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ ഇതേ ഈ ഒരു ഐഡിയ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വീടിനെ പറ്റി ഓരോ ഭാഗങ്ങൾ കാണുമ്പോഴും അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അത് നമ്മൾ ഡിസൈഡ് ചെയ്ത് വെച്ചു ഉള്ളിൽ തന്നെ. പിന്നെ പിന്നീട് ആർക്കിടെക്റ്റായിട്ട് സംസാരിക്കുമ്പോൾ ആദ്യമേ നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്താണ് ഞങ്ങൾക്ക് വേണ്ടത്. പിന്നെ ബേസിക് ഡിസൈനിൽ ഞങ്ങൾ പറഞ്ഞിരുന്നത് ബെഡ്റൂംസ് എല്ലാവരും ഒരു സൈഡിൽ വരണം, അതിന് പ്രൈവസി വരണം, അറ്റ് ദ സെയിം ടൈം മെയിൻ ലിവിംഗ് ഏരിയ ഫുള്ള് ഓപ്പൺ ഒരു ഫീലിംഗ് വരണം. അതാണ് ഇതിൻ്റെ മെയിൻ ഇത് ഒരു കൺസെപ്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അത് ആർക്കിടെക്റ്റും ഇൻറ്റീരിയർ ഡിസൈനറും കൂടി ചെയ്ത് തന്നിട്ടുണ്ട്. ഫാമിലി ലിവിംഗ് റൂമിലും ജിപ്സം സീലിംഗ് വർക്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ എല്ലാം LED ലൈറ്റ്സുകളും കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് പാഷ്യോയിലേക്കുള്ള എൻട്രി ഉള്ളത്. ഫാമിലി ലിവിംഗ് കം ഡൈനിങ് റൂമിൽ നിന്നുമുള്ള ഒരു പാഷ്യോ ആണ് ഈ ഏരിയ. ഈ ഏരിയയിൽ നിന്നും നമുക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും. കൂടാതെ ഈ ഒരു ഏരിയ ഒരു ചെറിയ ബാർബക്യൂ സ്പേസായും കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ഓപ്പൺ കോൺസെപ്റ്റിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ ഡൈനിങ്ങും ഫാമിലി ലിവിങ്ങും അതുപോലെ തന്നെ ഈ ഓപ്പൺ കിച്ചണും. ഈ സെമി ഓപ്പൺ കിച്ചൻ്റെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനെ ഒരു സ്റ്റഡി ടേബിളായും കൂടി നമുക്ക് കൺവേർട്ട് ചെയ്യാം. കിച്ചൺ എനിക്കൊരു കംഫർട്ട് സോൺ തന്നെയാണ്.
വീട്ടിലെ മറ്റു ഭാഗങ്ങളായിട്ട് നല്ല ആക്സസബിളാണ്. പിന്നെ കുട്ടികളെ പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒപ്പം കുക്ക് ചെയ്യാനും അങ്ങനെ വളരെ ഭംഗിയായിട്ട് തന്നെ കിച്ചണിൽ നിന്നുകൊണ്ട് ബാക്കി കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കിച്ചണിൽ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് എല്ലാം വൈറ്റ് കളർ ഷൈനിങ് മെറ്റീരിയൽസ് കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. കിച്ചൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഒരു കൺസീൽ മോളിലാണ് ഈ കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൻ്റെ ഒരു വാൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ടെക്സ്ചർ ടയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ സെമി ഓപ്പൺ മോഡലർ കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചണും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. സ്റ്റെയർകേസിൻ്റെ വിശേഷങ്ങളാണ് ഇനി. വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഈ സ്റ്റെയർകേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സ്പൈറൽ സ്റ്റെയർകേസിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ഈ സ്റ്റെയർകേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഹാൻഡ് റെയിലിൽ കൊറിയൻ ടോപ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എസ് എസ് സ്റ്റീലും യൂസ് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ സ്റ്റെപ്സ് ലാമിനേറ്റഡ് വുഡ് കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. സ്റ്റെയർകേസ് ഏരിയയുടെ മുകളിലായി സീലിംഗ് വർക്കുകളും എൽ ഇ ഡി വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. സാധാരണയായി നമ്മൾ കാണുന്നതിലും വ്യത്യസ്തമായി സ്റ്റെയർകേസിന് താഴെയുള്ള സ്പേസ് വെറുതെ കളയാതെ കുട്ടികൾക്ക് ഇരുന്ന് കളിക്കാനൊക്കെയുള്ള ഒരു ചെറിയ പ്ലേ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ സ്റ്റെയർകേസ് ഡിസൈൻ മറ്റ് സ്റ്റെയർകേസ് ഡിസൈനുകളിൽ നിന്നും വ്യത്യസ്തമാവണമെന്ന് ഇൻറ്റീരിയർ ഡിസൈനർ ലിജലിന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെയർകേസ് ഡിസൈനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ സ്റ്റെയർകേസും ഞങ്ങളിൻ്റെ ഡിസൈനിൽ മറ്റൊരു വെല്ലുവിളിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്ലാനിൽ ഫിക്സഡ് പാർട്ടീഷൻ വാൾസ് ഒന്നുമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഫിക്സഡ് ആയിട്ടുള്ളൊരു സ്റ്റെയർകേസും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ റൂമിൻ്റെ സ്പാൻ അനുസരിച്ച് ടോട്ടൽ ഇൻറ്റീരിയറിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ സ്റ്റെയർകേസിനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കുകയാണ് ഉണ്ടായത്. ഡ്രീം ഹോമിൽ ഇനി ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം ഡ്രീം ഹോമിലേക്ക്. ഇനി നമുക്ക് അപ്പർ ഫ്ലോറിലെ കാഴ്ചകളിലേക്ക് കടക്കാം. അപ്പർ ലിവിംഗ് ഏരിയയിൽ ശരിക്കും രണ്ട് പാർട്ടാണുള്ളത്. ഈ ഒരു പാസേജാണ് ഈ രണ്ട് ഏരിയാസിനെയും കണക്ട് ചെയ്യുന്നത്. ഈ പാസേജിൻ്റെ ഒരെൻഡിൽ ഫസ്റ്റ് ഫ്ലോറിലെ ഏക ബെഡ്റൂമായ ഗസ്റ്റ് ബെഡ്റൂമും മറ്റേ എൻഡിൽ ഒരു ലിവിംഗ് ഏരിയയുമാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ വളരെ സ്റ്റൈലിഷായി ലിമിറ്റഡായി എലഗൻ്റ് ആയിട്ടുള്ള ഫേർണിഷിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ ഏക ബെഡ്റൂമാണിത്. ഒരു ഗസ്റ്റ് ബെഡ്റൂമായിട്ടാണ് ഈ ബെഡ്റൂമിനെ കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഹെഡ്ബോർഡിനോട് ചേർന്നുള്ള വാളിൽ ബ്രൗൺ കളർ ടെക്സ്റ്റേർഡ് വാൾപേപ്പേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗസ്റ്റ് ബെഡ്റൂമിൻ്റെ സൈഡിലായി ചെറിയൊരു കിളിവാതിൽ കൊടുത്തിരിക്കുന്നു. ഈ കിളിവാതിൽ തുറന്നാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡൈനിങ് സ്പേസിലേക്കാണ് വ്യൂ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആയാലും ബാക്കി ആരെങ്കിലും വന്നാലും ഒക്കെ ഇവിടെ നിന്നൊരു നമുക്കൊരു വ്യൂ കിട്ടും. വീട്ടിനകത്ത് പ്ലേസ് ചെയ്യുന്ന ഐറ്റംസ് അത് എത്ര ചെറുതായാലും വലുതായാലും അത് വാങ്ങിക്കുന്നതിൽ വളരെ കണിശക്കാരനായ ഒരു ഹൗസ് ഓണർ. ആ ഐറ്റംസ് അത് കോമൺ ആയിട്ട് അവൈലബിൾ ആണോ, ഇൻറ്റീരിയറിന് മാച്ച് ചെയ്യുന്ന കളേഴ്സ് ആണോ എന്നൊക്കെ നോക്കുന്ന ഒരു വീട്ടമ്മ. ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷനാണ് ഈ വീട്. ഇനി പതിവ് പോലെ ഒരു വീട് നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് പലവിധ സംശയങ്ങളും ഉണ്ടാവും. വീട് നിർമ്മാണത്തിനെ പറ്റി നിങ്ങൾക്കുള്ള ഏതൊരു സംശയത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9847743433. നിങ്ങളുടെ വീടും ഇനി നിങ്ങളുടെ സ്വീകരണ മുറിയിലെത്തും, അതും ഡ്രീം ഹോമിലൂടെ. അതിനായി ഉടനെ ഞങ്ങളെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9847743433. എങ്ങനെയുണ്ട് കണ്ടംപററി ശൈലിയിൽ നിർമ്മിച്ച ഈ വീട്? ഒരു വീട് നിർമ്മിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട ഉറച്ച തീരുമാനങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഡ്രീം ഹോമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഡ്രീം ഹോം ഇനി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. കാത്തിരിക്കുക. നന്ദി. നമസ്കാരം.